Talent alone does not make you a star. It's how you use it. And Sanju Samson knows how to use his. And Sanju Samson knows how to use his. Welcome to Malayalam Christian Network. This is Gigi from Talk with Gigi. ഇന്ന് നമ്മുടെ വീക്കിലി ഗസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ഈസ് എ റൈസിംഗ് സ്റ്റാർ ഇന്ത്യൻ ക്രിക്കറ്റ്. ഹി ഈസ് എ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. ഇൻ ഹിസ് ഏർലി കരിയർ സാംസൺ ക്യാപ്റ്റൻ ദ കേരള സ്റ്റേറ്റ് അണ്ടർ 13, അണ്ടർ 16 ആൻഡ് അണ്ടർ 19 ടീംസ്. ഹി വാസ് ദ ഓൾ ഇന്ത്യ ലീഡിംഗ് റൺ സ്കോറർ ഇൻ ദ സീസൺ and was selected to play in the Ranji Trophy for Kerala in 2011 when he was only 15 years of age. His IPL career started in 2012 when he was signed by Kolkata Knight Riders. In 2013, he was signed by Rajasthan Royals. His exceptional performance was highly praised by team captain Rahul Dravid. When Dravid was mentoring the Royals in IPL 7, he spoke highly of Samson and added that he is one of the players in the current lot who will excel for India in the near future. Sanju was one of the very few uncapped Indian players to have been retained by a franchise for the next season. He made his first appearance for India in a T20 game during the Zimbabwe tour in 2015. Currently, he plays for Delhi Daredevils in the IPL. Sanju, what are you doing? സഞ്ജുവി സാംസന്റെ ബാല്യകാലം കുടുംബം ഒന്ന് വിശദീകരിക്കാമോ? ബാല്യകാലം ഞാൻ ഡൽഹിയിലായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ ഡൽഹിയിലായിരുന്നു. അച്ഛൻ ഡൽഹിയിൽ സെറ്റിൽഡ് ആയിരുന്നു. ഫാമിലി പോലീസ് ആയിരുന്നു. അപ്പോ സെവൻത് സ്റ്റാൻഡേർഡ് വരെ ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്. അപ്പോ അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വന്ന് ഇപ്പോ ഇവിടെ സെറ്റിലായി. ഓക്കെ, ജീവിതത്തിൽ എപ്പോഴാണ് ക്രിക്കറ്റ് കമ്പം തുടങ്ങിയത്? എപ്പോഴാണ് ക്രിക്കറ്റ് ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്? അത് അങ്ങനെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തതല്ല. ഞാൻ ക്രിക്കറ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് കളിച്ച് തുടങ്ങി, പിന്നെ അതിനെ സ്നേഹിച്ച്. അപ്പോ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പാഷനാണ് എനിക്ക്. അപ്പോ ആ ഒരു സന്തോഷം കിട്ടുന്ന കാരണം മാത്രമാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഓക്കെ, കേരളത്തിൽ നിന്ന് സഞ്ജുവിന് മുമ്പ് രണ്ടുപേരാണ് നാഷണൽ ക്രിക്കറ്റിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഉണ്ടായിരുന്നത്. അങ്ങനെ നാഷണൽ ടീമിലേക്കുള്ള യാത്ര ഒരു വ്യക്തിക്ക് ദുർഘടം പിടിച്ചതല്ലേ? ഒന്ന് വിശദീകരിക്കാമോ? നാഷണൽ ക്രിക്കറ്റിൽ ടീമിൽ വീണ്ടും എത്തുന്നതിനുള്ള സഞ്ജുവിന്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? അത് ടീമിൽ എത്തുന്നത് ഡിഫിക്കൽട്ട് എന്നാണെന്ന് ചോദിച്ചാണെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആണ്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് വെച്ചാൽ വേൾഡിലെ ഏറ്റവും നമ്പർ വൺ പൊസിഷൻ നിൽക്കുന്ന ടീമാണ്. അപ്പൊ ആ ഒരു ടീം അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ടീമിൽ ഒരു എൻട്രി നേടണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് പാടുപെട്ടിരിക്കണം. അപ്പോ ആ ഒരു പാടുപെടാൻ വേണ്ടി ഞാൻ റെഡിയാണ്. അപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നല്ലപോലെ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നാഷണൽ ക്രിക്കറ്റ് ടീമിലേക്ക് ഉടനെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? നമുക്കത് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ലൈഫിൽ ക്രിക്കറ്റിൽ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് സെലക്ഷൻ. നമുക്ക് എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്ത് സെലക്ഷൻ ആണ് കിട്ടുന്നത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ അതിനെ അങ്ങനെ തന്നെ ഫേസ് ചെയ്യാന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സഞ്ജു ഈ പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് ഒരു മാതൃക ഇല്ലെന്നിരിക്കെ സഞ്ജുവിന്റെ മാതാപിതാക്കൾക്ക് ഉത്കണ്ഠ ഉണ്ടായിരുന്നു? അതായത് സഞ്ജുവിന്റെ ഭാവിയെ പറ്റി എന്തായിത്തീരും, ഈ ക്രിക്കറ്റ് എന്നുള്ളത് ഒരു മെയിൻ കാര്യമായി മാറുമോ എന്നുള്ളത്? തീർച്ചയായിട്ടും. കാരണം എന്റെ അച്ഛൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പൊ അച്ഛന് സ്പോർട്സിലേക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ക്രിക്കറ്റ് തെരഞ്ഞെടുത്തതിന് അച്ഛനും അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നമ്മുടെ വീട്ടില് മാത്രമാണ് ക്രിക്കറ്റിന് പഠിത്തത്തിനെയും കാട്ടി ചിലപ്പോഴേ കുറച്ച് കൂടുതൽ പെർമിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോ പരീക്ഷ ഉള്ള സമയത്തും കളിക്കാൻ വിട്ടിട്ടുള്ള ഒരു വീടാണ്. അത് ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ അങ്ങനെയായിരുന്നു. എന്തെങ്കിലും കളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല ആയത്. പക്ഷെ ചെറുപ്പത്തിലെ ആ ഒരു വിശ്വാസം അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. രാഹുൽ ദ്രാവിഡും ശ്രീശാന്തും സഞ്ജുവിന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളാണല്ലോ, ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ ക്രിക്കറ്റ് കേരളത്തിന് വേണ്ടി കളിച്ചോണ്ടിരുന്നപ്പോ രഞ്ജി ട്രോഫി ഒരു മാച്ച് ശ്രീഭായ്
എന്നെ വിളിച്ച് കളിപ്പിച്ച ഒരു മത്സരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ മത്സരത്തിൽ നല്ലപോലെ പെർഫോം ചെയ്തപ്പോ ചേട്ടനെ കണ്ടിഷ്ടപ്പെട്ട് എന്നെ രാജസ്ഥാൻ റോയൽസ് ട്രയൽസിലേക്ക് കൊണ്ടുപോയത് ഒരു ശ്രീഭായിയാണ്. അപ്പൊ എന്നിട്ട് ആ ട്രയൽസിന്ന് കണ്ട് സെലക്ട് ചെയ്ത ആള് രാഹുൽ സാറാണ്. അപ്പൊ ഞാൻ എന്നിട്ട് കളിച്ചു സാറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സമയം മുതൽ സാർ എന്നെ കറക്റ്റ് ആയിട്ട് മെന്റർ ചെയ്യുന്നുണ്ട്. നമ്മള് കരിയറില് ബാറ്റിങ്ങിലോ ക്രിക്കറ്റിലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളി ഇത്രയും ഒരു വലിയ ലെജൻഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പൊ നമ്മളെപ്പോഴും നേർ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ഭയങ്കര രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചെയ്യാറുണ്ട്. ക്രിക്കറ്റിലെ ഇനിയുമുള്ള കാലങ്ങൾ സഞ്ജുവിന്റേതാണെന്ന് രാഹുൽ ദ്രാവിഡ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലോക പ്രശസ്തനായ ഒരു പ്രതിഭയിൽ നിന്ന് ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്ത് തോന്നി? എന്തായിരിക്കാം അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാകാൻ കാരണം? അതെ, നമുക്ക് എത്രയും കളിച്ചിട്ടുള്ള ആള് അങ്ങനെ എന്നെ പറ്റി പറയുമ്പോ എനിക്ക് സ്വന്തമായിട്ട് ഒരു നല്ലൊരു സന്തോഷവും പിന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസും ആണ് കൂട്ടുന്നത്. കാരണം ഇത്രയും കളി കണ്ട ഒരാള്, ഇത്രയും കളി കളിച്ച ആള് ഇങ്ങനെ ഒരു വാക്ക് തുറന്ന് എല്ലാവർക്കും പറയുമ്പോ തന്നെ അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസും കൂട്ടുമ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷനും കൂടെയാണ്. അപ്പോ ഞാൻ ആ രീതിയിലാണ് എടുത്തിരുന്നത്. ഇപ്പോഴും രാഹുൽ ദ്രാവിഡിന്റെ മെന്ററിംഗ് കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ എത്ര ഭാഗ്യം കൊണ്ട് സാർ ഇന്ത്യയെ ടീമിനെ കോച്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ത്യയെ കളിക്കാൻ പോകുമ്പോഴും പിന്നെ ഡൽഹി ഡേ ഡെവിൽസിൽ സാറിന് അവിടെ ഉള്ളപ്പോഴും അപ്പൊ നമ്മുടെ മെയിൻ ടൂർണമെന്റ്സ് സാറാണ് കോച്ചായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ്, ആ ഒരു ഗൈഡൻസ് എപ്പോഴും കിട്ടാറുണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന്. അപ്പോ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. കറന്റ്ലി നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീസണില് സഞ്ജു എന്താണ് ചെയ്യുന്നത്? എന്താ കളിക്കുന്നത് ഇപ്പം? ഞാനിപ്പോ രഞ്ജി ട്രോഫിയാണ് കളിക്കാൻ പോകുന്നത്. ഞാനിപ്പോ കേരളത്തിന് വേണ്ടി കളിക്കാൻ പോവാണ്. രഞ്ജി ട്രോഫി നമ്മൾ ഡൊമസ്റ്റിക് സീസൺ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. അപ്പോ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ്. സാധാരണയായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഒരു കലാകാരന്റെ, അത്ലീറ്റിന്റെ ഒക്കെ ജീവിതത്തിൽ ഒരു റോൾ മോഡൽ ഉണ്ടാകാറുണ്ട്. സഞ്ജുവിന് അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ്? റോൾ മോഡൽ കുറെ പേരുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരാളുടെ അടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ ചെറുപ്പത്തില് ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞാൻ അച്ഛൻ ഫുട്ബോളറാണ്. അപ്പൊ അച്ഛൻ സീരിയസ് ആയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അച്ഛനെ കണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ടി വി കാണുമ്പോൾ നമ്മുടെ സച്ചിൻ സാറായാലും രാഹുൽ സാറായാലും അവരെ കണ്ട് കുറെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോ എ ബി ഡി വില്ലേഴ്സിനെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് പല പല ബാറ്റ്സ്മാരും പല ക്രിക്കറ്റേഴ്സും ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഞാൻ നല്ല കാര്യങ്ങൾ എടുക്കാറുണ്ട്. സഞ്ജു ഫീൽഡിൽ എപ്പോഴും വളരെ ക്വയറ്റ് ആൻഡ് കാം ആയാണ് കാണപ്പെടുന്നത്. സഞ്ജു ഈ സ്വഭാവം ഡെവലപ്പ് ചെയ്തെടുത്തതാണോ? പല മാധ്യമങ്ങളും സഞ്ജുവിനെ വളരെ ഹമ്പിൾ പേഴ്സണായി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ശരിക്കും ഹമ്പിൾ ആണോ? ആരിൽ നിന്നാണ് ഈ മാതൃക പകർത്തുന്നത്? ഹമ്പിൾ ആണോ എന്ന് ചോദിച്ചാട്ട നമ്മളെ അത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മള് നല്ല വലിയ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ആണ് നമ്മൾ ആ രീതിയിലേ നിൽക്കത്തുള്ളൂ. നമ്മള് വലിയ ആൾക്കാരുടെ കൂടെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടറും നമ്മുടെ പെരുമാറ്റവും മാറും. അപ്പൊ അതൊരിക്കലും അങ്ങനെ അങ്ങനെയാണ്. കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയല്ല മറ്റാളുടെ അടുത്ത് നമ്മൾ. അപ്പോ അതിനനുസരിച്ച് നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അതിന് ഹമ്പിളെന്ന് വിചാരിച്ചാൽ നമ്മളെപ്പോഴും എന്റെ എന്താണോ ക്യാരക്ടർ ഞാൻ അതേപോലെ നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും ഹമ്പിളാണെന്ന് പറയുന്നുണ്ട്, ഞാൻ കൂടുതൽ ഹമ്പിളായി കാണിക്കാൻ ഒരിക്കലും നിൽക്കത്തില്ല. അപ്പൊ നമ്മൾ എന്താണോ ത്രൂ ആയിട്ട് നിൽക്കാനാണ് എപ്പോഴും ഇഷ്ടം. സഞ്ജുവിന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ ഏറ്റവും മറക്കാനാത്ത അനുഭവം എന്ന് പറയാം? എന്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ മറ്റേ നമ്മുടെ രാജസ്ഥാൻ റോയൽസിന് ട്രയൽസ് പോകുമ്പോഴാണ്. അപ്പോ അതിനു മുമ്പ് നമ്മള് അണ്ടർ 19 കേരളത്തിന് വേണ്ടി കളിക്കുന്നുണ്ട്, നമ്മുടെ രഞ്ജി ട്രോഫി കളിക്കുന്നുണ്ട്. അപ്പൊ നോർമലായിട്ട് നമ്മള് സ്വന്തമായിട്ട് പൊക്കിക്കൊണ്ടുവരുന്ന ഒരു സമയമായിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ആ സെലക്ഷന് പോയി രാഹുൽ സാറിന്റെ കൈ വായുന്ന ഒരു വാക്ക് കേട്ടതാണ് എന്റെ ലൈഫിൽ ഏറ്റവും മറക്കാത്ത ഒരു നിമിഷം. പുള്ളി ഞാൻ ഒരു രണ്ടു ദിവസം ബാറ്റ് ചെയ്ത കണ്ടിട്ട് എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചിരുന്നു, നീ നമ്മുടെ ടീമിനെ കളിക്കാൻ വന്നോ എന്നുള്ളൊരു ചോദ്യമാണ് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു നിമിഷം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ സഞ്ജു ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു പെർഫോമൻസ് ഏതാണ്? ഇപ്പം പ്രത്യേകിച്ച് ഐ പി എൽ റെഗുലർ ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്, അതിനകത്ത് ഏറ്റവും ഓർമ്മിക്കത്തക്ക ഒരു പെർഫോമൻസ് ഏതാണ്? ഓർമ്മിക്കാൻ പറ്റിയുള്ള ഒരു പെർഫോമൻസിന് ഞാൻ ഇതുവരെ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഇതുവരെ അങ്ങനെ ആ ഒരു സ്റ്റേജിൽ ഇതുവരെ എന്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബാഡ് സിറ്റുവേഷൻ ഒരു ടീമിന് ഏതെങ്കിലും ഒരു ടീമിനെ കളിപ്പിക്കുമ്പോൾ ആ ഒരു ടീമിനെ ജയിപ്പിക്കുക എന്നുള്ളവരാണ്.
അപ്പൊ ഇതുവരെ അങ്ങനത്തെ ആ ഒരു ഇത് നടന്നിട്ടില്ല. അപ്പൊ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഷുവർ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇന്ന് രാജ്യം അറിയുന്ന ഒരു നല്ല ക്രിക്കറ്ററായി മാറിക്കഴിഞ്ഞു. ധാരാളം ആരാധകരും താങ്കൾക്കുണ്ട്. ഏത് ചെറുപ്പക്കാരനും സ്വപ്നം കാണുന്ന ഒരു മേഖലയിലൂടെ ഇന്ന് താങ്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആരോടൊക്കെയാണ്? ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഉയർച്ചയുടെ പിന്നിലെ പ്രേരക ശക്തി? തീർച്ചയായിട്ടും എന്റെ അച്ഛനും അമ്മയും അതിൽ ഏറ്റവും വലിയ ഒരു ഭാഗമുണ്ട്. അച്ഛനമ്മയ്ക്ക് ഭയങ്കര വലിയ ഭാഗമാണ് അതിൽ. പിന്നെ അതല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഓരോ ആൾക്കാരും നമ്മളെന്തെങ്കിലും പഠിപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലതിനാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാം നടക്കുന്നത് ഒരു നല്ലൊരു കോസൻ എന്നാണ് ഞാൻ വിശ്വസിച്ച് നടക്കുന്നത്. അപ്പോ കുറെ ആൾക്കാരുണ്ട്, അങ്ങനെ പേരെടുത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പോ എല്ലാവരും ഇതിലൊരു ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയൊരു സ്റ്റേഡിയത്തിൽ താങ്കൾ കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബാറ്റിങ്ങിനോ ബൗളിങ്ങിനോ കീപ്പിങ്ങിനോ ഇറങ്ങുമ്പോൾ, നാടിന്റെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കാണികളുടെ പ്രതീക്ഷ താങ്കളിലായിരിക്കും. ഈ അവസ്ഥ മറ്റുള്ളവരെക്കാൾ സഞ്ജുവിന് നന്നായി അറിയായിരിക്കുമല്ലോ. ഇത് സഞ്ജുവിൽ പിരിമുറുക്കം ഉണ്ടാകാറുണ്ടോ? ഇതെങ്ങനെയാണ് തരണം ചെയ്യുന്നത്? അത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പ്രിപ്പറേഷന്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ നല്ല ഹൈ പ്രഷർ മാച്ച് സിറ്റുവേഷനിൽ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പെക്ടേഷൻസ് കൂടുതലായിരിക്കും. അപ്പൊ എന്റെ ഒരു കാര്യത്തിലെന്ന് വെച്ചാല്, ലോകത്തിൽ ആര് എക്സ്പെക്ട് ചെയ്യണേക്കാട്ടിയും കൂടുതൽ ഞാൻ എന്റെ സ്വന്തം പെർഫോമൻസിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ മെയിനായിട്ട് ഞാൻ എന്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഞാൻ എപ്പോഴും ഒന്ന് മറക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മൾ അതൊക്കെ ഓർത്ത് കളിക്കാൻ ഇറങ്ങി അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. അപ്പോ മെയിനായിട്ട് എക്സ്പെക്ടേഷൻസ് അങ്ങനെ മറന്ന് കളിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. എക്സ്പെക്ടേഷൻസ് നല്ലതാണ്, പക്ഷെ കളിക്കാൻ ഇറങ്ങും മറന്ന് ഇറങ്ങുന്നതാണ് ഇഷ്ടം. പല അത്ലീറ്റും അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന പ്ലെയേഴ്സും എല്ലാം തന്നെ ഫീൽഡിലും മറ്റു പല വിശ്വാസങ്ങൾ പിന്തുടരുന്ന അന്ന് കേട്ടിട്ടുണ്ട്. പലപ്പോഴും അത് പല അന്ധവിശ്വാസങ്ങൾ പോലും ആകാറുണ്ട്. എന്തെന്നാൽ പ്രവചനാതീതമായ ഒരു കാര്യത്തിനാണ് അവർ മുന്നോട്ടിറങ്ങുന്നത്. മികച്ച കളിക്കാരനൊരു പ്രത്യേക ദിവസം മോശമായി വരാം, തിരിച്ചും സംഭവിക്കാം. മിക്കവരും അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയും യോഗവും മറ്റും ചെയ്യാറുണ്ടെന്ന് പല ഇന്റർവ്യൂവിനും മറ്റും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് സഞ്ജുവിന്റെ ശീലങ്ങൾ? എന്റെ ശീലങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അത്ര അതിലോട്ട് ഞാൻ അങ്ങനെ കുറെ നോക്കാറില്ല കേട്ടോ. മെയിനായിട്ട് പറയുന്ന വെച്ചാൽ, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ല സ്മാർട്ടായിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോ ഇതൊക്കെയാണ് എന്റെ മെയിനായിട്ടുള്ള റൂൾസ് എന്ന് വെച്ചാൽ. താങ്കളുടെ ഭക്ഷണശീലം, വ്യായാമം ഇവ വിശദീകരിക്കാമോ? മാച്ചിന് മുമ്പോ മറ്റോ ഇതിന് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരു ക്രിക്കറ്റർ എങ്ങനെയാണ് ഡയറ്റ് കീപ്പ് ചെയ്യേണ്ടത്? ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളുണ്ടോ? എങ്ങനെയൊക്കെയാണ് മോഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? മെയിനായിട്ട് ചേട്ടാ, ഞാൻ ഭക്ഷണം നോക്കാറുണ്ട്. കാരണം ഒരു സ്പോർട്സ്മാന്റെ ലൈഫിൽ ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ ഞാൻ എന്റെ ലൈഫ് സ്റ്റൈലിൽ തന്നെ അത് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരിക്കലും മാച്ചിന് മുമ്പ് അങ്ങനത്തെ പോയിന്റ്സ് ഒന്നും ഇല്ല. പക്ഷെ മെയിനായിട്ട് ലൈഫ് സ്റ്റൈലിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ല ഹെൽത്തി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലും നമ്മുടെ ഗ്രൗണ്ടിലും നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പോൾ എപ്പോഴും നല്ലൊരു സ്ട്രോങ്ങും പോസിറ്റീവും ലൈറ്റ് ഫീലും കിട്ടാറുണ്ട്. അപ്പോൾ എപ്പോഴും നല്ലൊരു ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് തീർച്ചയായിട്ടും അമ്മയുടെ കയ്യിൽ നിന്നുള്ള, വീട്ടിൽ നിന്ന് എന്ത് കഴിച്ചാലും ഭയങ്കര രുചിയുള്ള ആഹാരമാണ്. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാൻ വീട്ടിൽ പെട്ടെന്ന് ഓടി വരാറുണ്ട്. അപ്പോൾ അതങ്ങനെയാണ്. ഒരു വർഷത്തിൽ 365 ഡേയ്സിൽ എത്ര ദിവസം സഞ്ജു വീട്ടിൽ കാണും? എത്ര ദിവസമായിരിക്കും ഇങ്ങനെയുള്ള ടൂറിനും മറ്റു കാര്യങ്ങൾക്ക് പ്ലേക്ക് വേണ്ടി പോകുന്നത്? വീട്ടിൽ കാണുന്നത് കേട്ടാ, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ കൂടിപ്പോയ ഒരു 50-60 ഡേയ്സ് കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. 50-60 ഡേയ്സ് വീട്ടിൽ കാണും, ബാക്കിയെല്ലാം പുറത്തായിരിക്കും എന്നാണ് തോന്നുന്നത്. വീട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒപ്പം മറ്റും സമയം ചെലവഴിക്കാൻ ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിന് സമയം കണ്ടെത്തുന്നത് സഞ്ജു? സമയം കണ്ടെത്തുന്നതെന്ന് വെച്ചാല്, നമ്മളുടെ മാച്ച് ഇല്ലാത്ത ദിവസം ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതാണ്: വീട്ടില് സമയം ചെലവാക്കണം, പിന്നെ ഫ്രണ്ട്സുമായിട്ട് അവരെ വിളിച്ച് കൂട്ടി അവരുമായിട്ട് സമയം ചെലവാക്കണം. അപ്പൊ ഇതിലൊക്കെ മെയിനായിട്ട് ഇമ്പോർട്ടൻസും സമയം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോ അതിന് അവസരം കിട്ടിയ ഉടനെ അത് പാഴാക്കാറില്ല എന്ന് പറയാം. ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയാണ്. ക്രിക്കറ്റ് എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരോട് താങ്കൾക്കുള്ള ഉപദേശം എന്താണ്?
ഉപദേശം ഉപദേശിക്കാൻ അത്രയ്ക്ക് ആയിട്ടില്ലെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്രിക്കറ്റ് എന്ന് വെച്ചാല് മെയിനായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കളി തുടങ്ങുന്നത്. അപ്പോൾ ഈ കളി തുടങ്ങി തുടങ്ങി നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, കൂട്ടുകാർ, പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയർ സിറ്റുവേഷൻസ് നമ്മളെ ഈ ചിന്ത മാറ്റാൻ വേണ്ടി ഭയങ്കരമായിട്ട് ടെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ എൻജോയ്മെന്റ് എന്നുള്ള ഒരു ഫാക്ടർ ഭയങ്കര ചെറുതാണ്. പക്ഷെ അത് സൂക്ഷിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ്. അപ്പോ നമ്മുടെ എപ്പോഴും ആ ക്രിക്കറ്റ് എൻജോയ് ചെയ്യുന്ന ഒരു ഫീല്, ക്രിക്കറ്റ് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ ബോളും ബാറ്റും കൈ പിടിക്കുമ്പോൾ ആ ഒരു ചിരി വരുന്ന ആ ഒരു ചിരി ഒരിക്കലും മറക്കാതെ എപ്പോഴും ആ സന്തോഷത്തോടെ കളിക്കാൻ തന്നെ നോക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മളിത് പ്രൊഫഷനായി മാറും, പിന്നെ കരിയറായി മാറും, പിന്നെ ആ ഒരു സീരിയസ്നെസ് വരും, പിന്നെ ഭയങ്കര നമ്മള് ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇതിനൊക്കെ ഭയങ്കര നോക്കുന്നത്. അപ്പോ അത് ഒരു നല്ല കാര്യമാകും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഒരു ജോലി പോലെ നോക്കി തുടങ്ങും. പക്ഷെ അതൊരിക്കലും നല്ലതല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ഒരു സ്പോർട്ടാണ്, ഒരു ഗെയിമാണ്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും ആ ഒരു പരിധി വരെ കൊടുക്കാം. പിന്നെ ലൈഫിൽ വേറെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോ അത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സമയവും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചാല് നമ്മള് ക്രിക്കറ്റ് കളിക്കണേം കാട്ടിയും ഒരു വലിയൊരു ഭാഗത്ത് നമ്മള് ഒരു മനുഷ്യരാണ്, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്. അപ്പോൾ അതിന് നല്ലപോലെ ഒരു മനുഷ്യരാവാൻ ശ്രമിക്കണം. നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരെ റെസ്പെക്ട് ചെയ്യണം, നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. അങ്ങനത്തെ 100 കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലും നമ്മൾ ആവശ്യത്തിനുള്ള സമയവും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, നമ്മളിവിടെ കളിക്കാൻ പോകുമ്പോൾ തന്നെ ഇപ്പൊ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ വിചാരം എന്ന് വെച്ചാൽ, ആ ഞാൻ നല്ലപോലെ കളിക്കുന്നുണ്ട്, എനിക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതങ്ങനെയല്ല, നമ്മള് കളി മാത്രമല്ല ജീവിതത്തിലെല്ലാം. അപ്പൊ കളിക്ക് കളിയായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളിലും നല്ല ശ്രദ്ധ കൊടുക്കണമെന്നാണ് എന്റെ ഒരു എന്ന് പറയാം. അതെ സഞ്ജുവിന്, ഇപ്പൊ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, എന്നാലും ഈ പല ടിപ്സ് കൊടുത്തതിനകത്തിൽ ഏറ്റവും നമ്പർ 1 ഒരു ടിപ്പ് എന്തായിരിക്കും? നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ക്വാളിറ്റി ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് എന്ന് വെച്ചാല് നമ്മൾ ഓരോ ദിവസവും കളിക്കുമ്പോൾ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കണമെന്നാണ് എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ. നമ്മള് സ്മാർട്ടായിട്ട്, നമ്മൾ ഹാർഡായിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഹാർഡ് വർക്ക് അല്ല ഇവിടെ ആവശ്യം, ഇവിടെ സ്മാർട്ട് വർക്ക് ആണ് ആവശ്യം. അപ്പൊ അതെന്താന്ന് കണ്ടുപിടിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു സഞ്ജു, താങ്കൾ എത്രയും വേഗം വീണ്ടും രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് എത്തട്ടെ എന്നും നമ്മുടെ രാജ്യത്തിനും ജനങ്ങൾക്കും മറക്കാനാവാത്ത പ്രകടനങ്ങൾ താങ്കളിൽ നിന്ന് ഉണ്ടാകാൻ സർവേശനായ ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ലിസണേഴ്സിന് വേണ്ടി അല്പസമയം സ്പെൻഡ് ചെയ്തു. താങ്ക് യു സോ മച്ച് സഞ്ജു, ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു വെരി മച്ച്.